സപ്ലൈകോ സംഭരിച്ച രണ്ടാം വിളനെല്ലിന്റെ വില നൽകാത്തതിൽ പ്രതിഷേധിച്ച് കേരള സീനിയർ സിറ്റിസൺസ് ഫോറം വടവനൂർ യൂണിയന്റെ നേതൃത്വത്തിൽ വടവനൂർ കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. കർഷകർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നടത്തിയ ധർണ സർക്കാരിനെതിരായ പ്രതിഷേധമായി മാറി. ദേശീയ കർഷക സമാജം ജില്ലാ പ്രസിഡന്റ് മുതലാം തോടുമണി ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ രണ്ടാം വിളയിൽ സംഭരിച്ച നെല്ലിന്റെ തുക ഉടൻ തന്നെ വിതരണം ചെയ്ത് കർഷകരെ ആത്മഹത്യാ മുനമ്പിൽ നിന്നും രക്ഷിക്കണമെന്ന് മുതലാം തോടുമണി പറഞ്ഞു. ഈ നെൽവയലുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി 1967 തന്നെ ലാൻഡ് യൂട്ടിലൈസേഷൻ ആക്ട് KU എന്ന നിയമം ഉണ്ട്. നെൽകൃഷി പരിവർത്തനം ചെയ്യാൻ പാടില്ല, മറ്റു വിളകൾ ചെയ്യാൻ പാടില്ല, നെല്ല് ഉത്പാദനം കൂട്ടണം, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണം എന്ന ഒരു തത്വത്തിൻ്റെ പേരിലാണ് ആ നിയമം അന്ന് ഉണ്ടാക്കിയത്. അതിനുശേഷം 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന പേരിൽ ഒരു നിയമം കൊണ്ടുവരികയുണ്ടായി കേരള സർക്കാർ. അതനുസരിച്ച് നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്ത് മറ്റു വിളകൾ ചെയ്താൽ, അതായത് കൺവെർട്ട് ചെയ്താൽ, 1 കൊല്ലം വരെ ജയിൽവാസവും 2 ലക്ഷം രൂപ പിഴയും വിധിക്കാവുന്ന വ്യവസ്ഥകൾ നിലവിലുണ്ട്. ഈ 2 നിയമങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിൽ നെൽവയലുകൾ സംരക്ഷിക്കാനോ നെൽകൃഷി സംരക്ഷിക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല, സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് വേണ്ടത് നിയമങ്ങളല്ല, നെൽകൃഷി ആദായകരമാക്കാനുള്ള സാഹചര്യം സർക്കാർ സൃഷ്ടിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു ഗവൺമെന്റും അതിന് തുനിഞ്ഞില്ല. കാരണം എവിടെ നിന്നെങ്കിലും അരി വരും, നോർത്തിൽ നിന്ന് വരും, തമിഴ്നാട്ടിൽ നിന്ന് വരും, ആന്ധ്രയിൽ നിന്ന് വരും, നമുക്ക് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കും എന്ന ഒരു വിചാരം നമ്മുടെ ഭരണാധികാരികൾക്ക് കടന്നുപോയിരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു സുപ്രഭാതത്തിൽ ഈ വണ്ടികളൊക്കെ ഒന്ന് നിലച്ചാൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ